അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ നൽകുമെന്ന് ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് മോഹൻദാസ്. സിബിഐ അന്വേഷണം വേണമെന്നും സർക്കാർ എന്തിനാണ് എതിർക്കുന്നത് എന്നും പിതാവ് ചോദിച്ചു. കൃത്യമായ അന്വേഷണത്തിന് കേരളത്തിന് പുറത്തുള്ള ഏജൻസി വേണമെന്നായിരുന്നു ആഗ്രഹം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. ഇതിൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് വന്ദനയുടെ പിതാവ് പറഞ്ഞു. സിബിഐ അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുമെന്നാണ് ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് അറിയിച്ചിരിക്കുന്നത്. 20 തവണ കേസ് മാറ്റിവെച്ചു. സിബിഐ അന്വേഷണം വേണമെന്നും സർക്കാർ എന്തിനാണ് എതിർക്കുന്നത് എന്നും പിതാവ് ചോദിച്ചു. 4.5 മണിക്കൂർ മകൾക്ക് ചികിത്സ ലഭിച്ചില്ല. FIR-ൽ പ്രശ്നങ്ങളുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട്. മകൾ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും ആരും സഹായിച്ചില്ല. പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായ കൊലപാതകമാണ്. അവരെ മാറ്റി നിർത്തി അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്നും പിതാവ് ചോദിച്ചു. പോലീസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയില്ല. മകൾക്ക് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല. പോലീസും ഹോംഗാർഡും ഒന്നും ചെയ്തില്ല എന്നും 1 മണിക്കൂറോളം മകൾ ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നു. മകൾ തന്നെയാണ് ഒരു ജീപ്പിൽ കയറിയത്. കൂടെയുള്ളവർ പോലും സഹായിച്ചില്ല എന്നും പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. പോലീസിന്റെ കയ്യിലുള്ള രേഖ മാത്രമാണ് ഇപ്പോഴുള്ളത്. മറ്റു കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ വിശദമായ അന്വേഷണം വേണം. 1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ആംബുലൻസ് 1.5 മണിക്കൂർ എടുത്തു ആശുപത്രിയിൽ എത്താനെന്നും പിതാവ് ആരോപിച്ചു. ആശുപത്രി സംരക്ഷണ ബിൽ ഉണ്ടാക്കിയതിലും സംശയമുണ്ട്. മകളുടെ ജീവന് വിലയിടാൻ പറ്റില്ല. പോലീസിന് വൻ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. പോലീസുകാരും ഈ കേസിൽ പ്രതികളാണ്. കോടതിയിൽ തെളിവ് നൽകേണ്ടത് പോലീസാണെന്നും ആശുപത്രി ജീവനക്കാരും പോലീസിന് കൂട്ടുനിന്നുവെന്നും FIR മുഴുവൻ തെറ്റാണെന്നും പിതാവ് ആരോപിച്ചു. ഇന്നലെയാണ് ഡോക്ടർ വന്ദനയുടെ കൊലപാതക കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത്. അന്വേഷണത്തിൽ ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല എന്ന നിരീക്ഷണത്തോടെയായിരുന്നു കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതിയായ സന്ദീപിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.